വിഴിഞ്ഞം തുറമുഖ പ്രദേശത്ത് കേന്ദ്രസേന വേണ്ട എന്ന പ്രഖ്യാപിത നിലപാടിൽ നിന്ന് മലക്കമറിയുകയാണ് സർക്കാർ കേന്ദ്രസേന വരുന്നതിനോട് എതിർപ്പില്ല എതിർപ്പില്ലായെന്ന് സർക്കാർ ഇന്ന് ഹൈക്കോടതി അറിയിച്ചു സ്റ്റേഷൻ ആക്രമണ കേസിൽ അറസ്റ്റ് ചെയ്യേണ്ട ആയിരം പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയതിന് പിന്നാലെയാണ് സർക്കാരിൻ്റെ ഈ നീക്കം തുറമുഖത്തിന് മുന്നിലെ സമരം എന്നതിൽ നിന്ന് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമായി ഇത് വളർന്ന സാഹചര്യത്തിലാണ് പുതിയ നിലപാടെടുത്തുന്നത് സർക്കാർ എന്തുകൊണ്ട് നിലപാട് മാറ്റി കേന്ദ്രസേന വന്നാൽ എന്ത് മാറ്റം സംഭവിക്കും വിശദമായ വിവരങ്ങൾ ആർ അനന്തർഷ് നമ്മളോട് പങ്കുവയ്ക്കുന്ന അനന്തൻ ഇത് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നതാണ് ഒരു കണക്കിന് നോക്കിയാൽ ഇങ്ങനെയൊക്കെ ആകാൻ ആരൊക്കെ ആഗ്രഹിച്ചു എന്ന് പോലും തോന്നിപ്പോകും ഇനി സ്വാഭാവികമായും കേന്ദ്രസേനയുടെ വരിവ് എളുപ്പമാകും ഇനി അതിൻ്റെ നടപടികൾ എന്താണെന്ന് വരിക നമുക്ക് നോക്കാം പക്ഷേ സർക്കാർ ഇതൊക്കെ തന്നെയാണോ കണക്കുകൂട്ടിയത് ചേച്ചിപ്പം നേരത്തെ ഈ ഹർജികൾ തുറമുഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട അദാനിയുടെ ഹർജികൾ പരിഗണിക്കുമ്പോൾ അന്നൊക്കെ സംസ്ഥാന സർക്കാർ എടുത്തത് കേന്ദ്രസേന വരണം എന്നില്ല എന്നുള്ള നിലപാടാണ് പക്ഷേ ഇന്ന് ഹൈക്കോടതിയെ സർക്കാർ അറിയിച്ചത് കേന്ദ്രസേന വരുന്നതിൽ എതിർപ്പില്ല എന്നാണ് അത് ഈ കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇപ്പോൾ സമീപകാലത്ത് സമീപ ദിവസങ്ങളിൽ വിഴിഞ്ഞത്തുണ്ടായ ക്രമസമാധാന പ്രശ്നങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ആകണം മാത്രമല്ല ഈ കേന്ദ്രസേന വരുന്നു എന്ന് പറയുമ്പോൾ നമുക്കൊരു തെരുദ്ധാരണയുണ്ട് അത് ആദ്യത്തെ ഒരു നമുക്കത് മാറ്റേണ്ടതുണ്ട് കാരണം ഒരു കരസേന അല്ലെങ്കിൽ പട്ടാളത്തെ ഇറക്കി ഈ സമരത്തെ എല്ലാം അടിച്ചമർത്താം എന്നുള്ള ഒരു നിലയ്ക്കല്ല അതിനെ കാണേണ്ടത് കാരണം അവിടെ തുറമുഖമാണ് വരുന്നത് ആ തുറമുഖം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് കസ്റ്റംസ് ഏരിയ ആണ് കസ്റ്റംസ് ഏരിയ ആകുമ്പോൾ അതിൻ്റെ നിയന്ത്രണം സി ഐസ് എഫിനാണ് സി എസ് എഫ് ആണ് ഈ കേന്ദ്രസേനയെന്ന് പറയുന്നത് അപ്പോൾ സി എസ് ഐ സി എസ് എഫ് വരുമ്പോൾ അത് ആ കവാട മുതൽ അതീവ സുരക്ഷാ മേഖലയായ തുറമുഖത്തിൻ്റെ മുഴുവൻ നിയന്ത്രണവും സി എസ് എഫിൻ്റെ കയ്യിലായിരിക്കും പക്ഷേ സി സി ഐസ് എഫിന് അവിടെ ക്രമസമാധാന നിയന്ത്രണത്തിൻ്റെ ചുമതലയില്ല അവർക്ക് ആ സമയത്തും പോലീസിനെ ആശ്രയിക്കേണ്ടി വരും പക്ഷെ ഇപ്പോൾ ഈ ഘട്ടത്തിൽ കേന്ദ്രസേന അതായത് സി ഐ എസ് എഫ് വരുമ്പോൾ ഗവൺമെന്റിനുള്ള സംസ്ഥാന സർക്കാരിനുള്ള ഒരു ആനുകൂല്യം അത് ആ വിഴിഞ്ഞം പോർട്ടിൻ്റെ നിർമ്മാണം കുറച്ചുകൂടി വേഗത്തിലാക്കാൻ കഴിയുമെന്നുള്ളതാണ് നിലവിൽ അവിടെ സമരം പന്തൽ കെട്ടി സമരം ചെയ്യുകയാണ് അവിടേക്ക് ഈ നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകാൻ കഴിയുന്നില്ല മാത്രമല്ല ഈ സമരസമിതിക്കാർ ഇടയ്ക്കെല്ലാം ആ പോർട്ടിനുള്ളിലേക്ക് കടന്നുപോയി അവിടുത്തെ നിർമ്മാണം ഒക്കെ പൂർണ്ണമായും തടസ്സപ്പെട്ടു നിർത്തിയിരിക്കുകയാണ് അപ്പോൾ ഈ നോട്ടിഫൈ ചെയ്യുന്ന തുറമുഖം ത്തിന്റെ കവാടം മുതൽ പിന്നീട് അതിൻ്റെ ഉൾവശങ്ങളിലെല്ലാം സി എസ് എഫിൻ്റെ ഒരു കൺട്രോൾ വരുമ്പോൾ അവിടേക്ക് ആരും പ്രവേശിക്കാതെ അവർക്ക് നോക്കാൻ കഴിയും അതിൻ്റെ മുന്നിൽ ഒരുപക്ഷെ സമരമൊക്കെ ഉണ്ടാകും പക്ഷേ ആ സമയത്ത് അവിടെ സി എസ് എഫിന് കയറി ആ സമരത്തെ നേരിടാനൊന്നും പറ്റില്ല അവിടെ അപ്പോൾ വിഴിഞ്ഞം പോലീസിൻ്റെ ലോക്കൽ പോലീസിൻ്റെ സഹായം സി എസ് എഫിന് തേടേണ്ടി വരും ഏതായാലും നിർമ്മാണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകണം അതിപ്പോൾ ഓരോ ദിവസവും കോടതി വിധി ലംഘനം കോടതി ഉത്തരവിന്റെ ലംഘനമായിട്ട് തുടരുകയാണ് അതുകൊണ്ട് തന്നെ അതൊഴിവാക്കി നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാനുള്ള ഒരു തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെയാകും ഇപ്പോൾ സി എസ് എഫിനെ കൊണ്ടുവരാം എന്നുള്ള നിലപാടിലേക്ക് സംസ്ഥാന സർക്കാർ എത്തിയിരിക്കുന്നത് അതിനപ്പുറം ഈ സമരത്തെ അടിച്ചമർത്താൻ വേണ്ടി കേന്ദ്രസേന ഇറക്കുന്നു എന്ന തരത്തിൽ അതിനെ വ്യാഖ്യാനിക്കേണ്ടത് ഇല്ല എന്ന് തന്നെയാണ് തോന്നുന്നത് അങ്ങനെ തന്നെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ കോടതികളുടെ ഭാഗത്ത് അങ്ങനെ ഒരു തീരുമാനം വരുന്നു അതിനുവേണ്ടി എത്ര കാലതാമസം എടുക്കും ഇത് സ്വാഭാവികമായിട്ടും വേഗത്തിൽ തന്നെ കേന്ദ്രസേനയുടെ കൈകളിലേക്ക് വിഴിഞ്ഞം തുറമുഖ പ്രദേശം വരുമോ ആളുകളുടെ ഭാഗത്ത് നമ്മൾ ഇതുവരെ കണ്ടതാണ് പരിധിവിട്ട അക്രമങ്ങളൊക്കെ ഉണ്ടായി ഇനിയും അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്കൊക്കെ സാധ്യതയുണ്ടെങ്കിൽ പോലീസിൻ്റെ ഒരു നടപടി എങ്ങനെയായിരിക്കും ഇനിയെല്ലാം തുറമുഖ പ്രദേശത്തെ എല്ലാം അവർ നോക്കട്ടെ നമുക്കല്ലാതെ ക്രമസമാധാനം പാലിച്ചാൽ മതി എന്നൊരു നിലപാടായിരിക്കും തീർച്ചയായിട്ടും നേരത്തെ ഈ സമരം തുടങ്ങിയ ഘട്ടത്തിലൊക്കെ കേരള പോലീസ് ചിന്തിച്ചിരുന്നത് ദാദാനിയുടെ പോർട്ടൽ നടക്കുന്ന ഒരു നമ്മളുടെ മേഖലയിലല്ല എന്നുള്ള രീതിയിലായിരുന്നു അതിനെ വിട്ടിരുന്നത് പക്ഷേ പിന്നീട് അതിൻ്റെ സ്വഭാവം ഒക്കെ മാറിയപ്പോഴാണ് കേരള പോലീസിന് ഇടപെടേണ്ടി വന്നത് അപ്പോൾ ഇനി സി എസ് എഫ് വരികയാണെങ്കിൽ അല്ലെങ്കിൽ കോടതി അതിനുള്ള അനുമതി നൽകുകയാണെങ്കിൽ സി എസ് എഫ് ആ കവാടം മുതൽ പോർട്ടിൻ്റെ മുഴുവൻ നിയന്ത്രണവും ഏറ്റെടുക്കും അവിടെ അവരുടെ ബാരിക്കേഡ് ഉണ്ടാകും അതിനുള്ളിലേക്ക് ആർക്കും പ്രവേശനം ഉണ്ടാകില്ല അപ്പോൾ സമരം ആ കവാടത്തിന് പുറത്ത് തന്നെയാകും അതിൻ്റെ കാര്യം നോക്കിയാൽ മതി കേരള പോലീസിന് അവിടെ കേന്ദ്രസേനയ്ക്ക് ഇടപെടാൻ കഴിയില്ല സമരം ഒരുപക്ഷെ തുടരുക ായിരിക്കും പക്ഷേ ഈ പോർട്ടിനകത്ത് കയറി നിർമ്മാണം തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള രീതിയിലേക്കൊന്നും അത് വളരാനുള്ള സാധ്യത കേന്ദ്രസേന വരുമ്പോൾ ഉണ്ടാകില്ല അതുതന്നെയാണ് കേന്ദ്ര സർ ഈ സംസ്ഥാന സർക്കാർ ആലോചിക്കുന്നതും അപ്പോൾ ക്രമസമാധാന പ്രശ്നം ഇപ്പോഴും മുന്നിൽ തന്നെ നിൽക്കുന്നുണ്ട് അത് വിഴിഞ്ഞം മേഖലയിലാകെ ഉള്ളതാണ് അതിനുവേണ്ടി ഇപ്പോഴും വിഴിഞ്ഞം വലിയ പോലീസ് സന്നാഹത്തിലാണ് അത് മാത്രമല്ല പോലീസ് വലിയ ആക്ഷനിലേക്കൊക്കെ പോകാൻ പോവുകയാണ് നടപടികളിലേക്ക് പോകാൻ പോവുകയാണ് ഈ കഴിഞ്ഞ ദിവസം പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ട് ഒരു ആയിരം പേരുടെ പട്ടിക പോലീസ് തയ്യാറാക്കിയിട്ടുണ്ട് പ്രതികളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതിൽ മുന്നൂറ് പേരെ മുന്നൂറ് പേര് ോളം ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യേണ്ടവരുടെ ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ട് അതിൽ നിന്ന് സ്ത്രീകളെ ഒഴിവാക്കിയിട്ടുണ്ട് മാത്രമല്ല വൈദികരെ ബിഷപ്പ് അടക്കം വൈദികർ ഈ കേസുകളിലൊക്കെ പ്രതിയാണ് പക്ഷേ വൈദികരെയും ബിഷപ്പിനെയും ഒന്നും അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് പോകാൻ പോലീസ് പോകുന്നില്ല പക്ഷേ ഈ സമരത്തിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഘട്ടത്തിൽ ഈ സമരത്തിൽ അക്രമം കാട്ടിയ ആൾക്കാരിൽ ഒരു മുന്നൂറ് പേരെങ്കിലും ആദ്യഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യാനുള്ള തീരുമാനത്തിലേക്കാണ് എന്തായാലും ശാന്തതയുണ്ടാകും വിഴിഞ്ഞ മേഖലയിൽ തുറമുഖ പ്രവർത്തനം നന്നായി നടക്കട്ടെ ഒപ്പം ഈ മത്സ്യത്തൊഴിലാളികൾ അല്ലെങ്കിൽ സമരക്കാർ ഉന്നയിച്ച് അവരുടെ ആശങ്ക അല്ലെങ്കിൽ അവരുടെ ഒരു പരാതി അത് പരിഹരിക്കാനുള്ള നടപടികൾ കൂടി എടുക്കട്ടെ ഇതിനൊപ്പം അല്ലേ അല്ലാതെ കോടതി വിവഹാരം മാത്രമായി മാറാതിരിക്കട്ടെ